തൃശൂർ കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ കണ്ണൂർ കൂടാളി എച്ച് എസ് എസിലെ 10 ക്ലാസ്സുകാരായ അമലും സായിനാഥും വികസിപ്പിച്ചെടുത്ത ആറ്റോമിഷൻ ഇൻ ഫാമിംഗ് ശ്രദ്ധ നേടുന്നു. വന്യമൃഗങ്ങൾക്ക് ഒരു ഹാനികരവും സംഭവിക്കാതെ അവരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഒരു ലൈറ്റിൻ്റെ ഫ്ലാഷിങ്ങും ഒപ്പം തന്നെ ഡ്രമ്മിൻ്റെ സൗണ്ടും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അൾട്രാസോണിക് സൗണ്ട് സെൻസറിൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നത്. വന്യമൃഗങ്ങൾ അടുത്തെത്തുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കും. മണ്ണിൽ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ വെള്ളം താനെ പമ്പു ചെയ്യും. നിശ്ചിത ഇടവേളകളിൽ കീടനാശിനി കൃഷിയിടത്തിൽ തെളിക്കും, വളമിടും. ഇങ്ങനെ നീളുന്നു ഇതിന്റെ പ്രത്യേകതകൾ. കണ്ണൂർ കൂടാളി എച്ച് എസ് എസിലെ അമൽ പ്രകാശും പി കെ സായിനാഥും ചേർന്ന് വികസിപ്പിച്ച സംവിധാനം കർഷകൻ ഇല്ലാതെ കൃഷി നടത്തുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തുന്നതാണ്. കാർഷിക രംഗത്തെ വെല്ലുവിളികളെ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ പരിഹരിക്കുന്ന ഒരു ഹൈടെക് ഫാമിംഗ് കൃഷിരീതിയാണ് ഞങ്ങളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനായി ആദ്യത്തെ പ്രോസസ്സ് വാട്ടറിംഗ് ആണ്. അതിന് 3 ഘടകങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡാണ്. വെള്ളം പാഴാക്കാതിരിക്കാൻ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിലൊരു സോയിൽ മോയ്സ്ചർ സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട്. മണ്ണിന് ഈർപ്പം കുറയുന്നത് ആ സെൻസർ തിരിച്ചറിഞ്ഞ് ഡ്രിപ്പ് ഇറിഗേഷൻ പ്രോസസ് സ്റ്റാർട്ട് ആകും. വന്യമൃഗശല്യം നേരിടാൻ സെൻസറാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മൃഗത്തിന്റെ സാന്നിധ്യം അറിയുമ്പോൾ വലിയ പറ കൊട്ടുകയും വെളിച്ചം തെളിയിക്കുകയും ചെയ്യും. മൃഗങ്ങൾ പിന്മാറാനാണ് ഇത്. സോളാർ വേലി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിലൂടെ കുറഞ്ഞ വൈദ്യുതിയാണ് കടത്തിവിടുന്നത്. മൃഗങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കലാണ് ഇവരുടെ ലക്ഷ്യം. മണ്ണിൽ ജലാംശം എത്ര വേണമെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തി അതിനനുസരിച്ച് സെൻസർ ഘടിപ്പിക്കും. ജലാംശം കുറയുമ്പോൾ അതനുസരിച്ച് മാത്രം പമ്പിംഗ് നടക്കും. കീടനാശിനിയും വളവും വിളക്കനുസരിച്ച് ഏതു ദിവസം തെളിക്കണമെന്ന് ഉപകരണത്തിൽ സെറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ആശങ്ക വേണ്ട കർഷകർക്ക്. ഈ ഒരു സെൻസർ എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വളത്തിന്റെ ടാങ്കിൽ വളത്തിന്റെ അളവ് കുറവാണെങ്കിൽ ആ ഒരു സെൻസറിന്റെ സഹായത്തോടെ കൺട്രോൾ യൂണിറ്റ് അത് തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു വിവരം ഉടമസ്ഥൻ്റെ ഫോണിലേക്ക് GSM മോഡ് ഉപയോഗിച്ചിട്ട് SMS ആയിട്ടും കോളുകളായിട്ടും എത്തിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വലിയൊരു പ്രതിസന്ധിയാണ് കീടാണുക്കളുടെ ആക്രമണം. അത് തടയാനായി കീടനാശിനിക്ക് ആയി ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. കർഷകർക്ക് വളവും കീടനാശിനിയും മുൻകൂട്ടി സമയം സെറ്റ് ചെയ്യാം. ആ സമയത്ത് കർഷകർക്ക് ചെടികളിലേക്ക് കീടനാശിനിയും വളവും എത്തിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് ഫില്ലിംഗ്. വാട്ടർ ടാങ്കിലെ ജലനിരപ്പ് തിരിച്ചറിയാനായി 2 ഫ്ലോട്ടിംഗ് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. വാട്ടർ ടാങ്കിലെ ജലനിരപ്പ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി പമ്പിങ് ആരംഭിക്കുകയും ടാങ്കിൽ ജലം ഓവർഫ്ലോ ആവാതിരിക്കാൻ ഒരു ഫ്ലോട്ടിംഗ് സെൻസറും ആ സെൻസർ പമ്പിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതുമാണ്. ചിലയിനം ചെടികൾക്ക് അതിൻ്റെ ഇലകളും പൂക്കളും കൂടി നനഞ്ഞാൽ അതിന് കൂടുതൽ ആരോഗ്യവും ലഭിക്കും. കർഷകർക്ക് കൂടുതൽ വിളവുകൾ കൂടി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആ പ്രോസസ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.